നമ്മുടെ മൂന്നാമത്തെ മാനിൻ്റെ വീടാണ് ഇപ്പോൾ കാണുന്നത് നമ്മൾ. നോക്കിയേ, ഇതിൽ കുറേ കൊമ്പുള്ള മാൻ ഉണ്ട്. നിൽക്കണണ്ട അവിടെ, ഒന്നല്ല കേട്ടോ രണ്ടെണ്ണം ഉണ്ട്. അവിടെ നിൽക്കണം ഒരെണ്ണം ആ മരത്തിൻ്റെ അവിടെ ഒരെണ്ണം ഒരെണ്ണം ദേ ഇവിടെ നിൽക്കണേ. പെൺകടുവയുടെ കാൽപ്പടാണ് കാണണ്ട. ഇത് കാണണ്ടല്ലേ, ഫീമെയിലാണ് കടുവ. ഇതും ഫീമെയിൽ ടൈഗറിന്റെ കാൽപ്പാടാണ് കേട്ടോ. സ്ട്രോക്ക് എന്ന് പറഞ്ഞ പക്ഷിയാണ് നമ്മൾ നേരെ മ്യൂസിയത്തിൽ പോയി കണ്ടത്. ഹായ് ഫ്രണ്ട്സ്, ദിലീപ് കേപ്പു ട്രാവൽ ലോഗിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ യാത്ര എന്ന് പറയുന്നത് മുതുവല ബന്ദിപ്പൂർ നാഷണൽ പാർക്കിലേക്കാണ്. ഇപ്പോൾ അവിടുത്തെ കാഴ്ചകൾ കാണാനാണ് നമ്മളിന്ന് പോകുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്നത് ബന്ദിപ്പൂർ പോണ വഴി നാടുകാണി ചുരത്തിലാണ്. നാടുകാണി ചുരത്തിൻ്റെ ഒരു ഭാഗത്താണ് ഇപ്പോൾ നിൽക്കുന്നത്. ഒരു ആന ഇറങ്ങുന്ന ഏരിയയാണ് ഇവിടെ. ആന ഇറങ്ങി പോകുന്ന വഴി സൈഡിലാണ് ഞാൻ ഇപ്പോൾ നിൽക്കുന്നത്. നമ്മൾ ഉച്ചയോടെയാണ് ഇപ്പോൾ നാടുകാണി ചുരം കയറുന്നത്. അതുകൊണ്ട് ആനകളൊന്നും കാണില്ല. അതിരാവിലെ വന്നെങ്കിൽ ആനകളൊക്കെ കാണാൻ പറ്റിയിരുന്നു ഈ വഴി വന്നു കഴിഞ്ഞാൽ. അപ്പോൾ നമുക്ക് ബന്ദിപ്പൂരിലെ കാഴ്ചകൾ കാണാൻ പോവാം. ഇവിടെ ബോർഡൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതാണ് ഞാൻ പറഞ്ഞ ആനകളുടെ ഏരിയ എന്ന്. അങ്ങനെ പല വളവിലും ബോർഡ് വെച്ചിട്ടുണ്ട് ആന ഇറങ്ങണ സ്ഥലമായതുകൊണ്ട്. ഇവിടെ മാത്രമല്ല, വീഡിയോ കാണുന്നതിന് മുമ്പ് ആ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കണം മൊത്തം എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ഷെയർ ചെയ്യുക. നമ്മൾ നാട് കാണി ചുരം കയറി പോകുമ്പോൾ ഒരു വളവിൽ ഇങ്ങനെ ഒരു ഇത് കണ്ടത്, ആന മാറി വഴിക്കടവ്. അതിൻ്റെ എഴുതി വെച്ചിട്ടില്ല അതിനെ കുറിച്ചുള്ളത്. അതെ, ആന മാറി ചുരത്തിൽ ഫക്കീർ മുഹമ്മദ് സാലിഖ് മക്കാം ഷെരീഫ് ആനത്തിൽ നേർച്ച. ഇങ്ങനെ സംഭവം ഞാൻ ആദ്യമായിട്ട് കാണുന്നത്. ഈ ചുരത്തിൽ കൂടെ ഞാൻ ആകെ ഒരുവട്ട് വന്നുള്ളൂ. നാടുകാണി ചുരം കയറി കഴിഞ്ഞ് കുറേ പോകുന്ന ഗൂഢല്ലൂർ പോകുന്ന വഴിയിൽ ആണ് ഈ തേയില തൊട്ടുള്ളത്. നല്ല ഭംഗിൻ്റെ കാണാൻ ഇങ്ങനെ നിൽക്കുന്നതാണ്. അതിനിടയിൽ ഈ മരങ്ങളൊക്കെ പ്രത്യേക ഒരു ഭംഗി. കാരണം നമ്മൾ മുതുമല ടൈഗർ റിസർവിൻ്റെ കവാടത്തിൻ്റെ അവിടെ എത്തിയിരിക്കുകയാണ്. ചെക്ക് പോസ്റ്റിനടുത്ത്. അപ്പോൾ ഇവിടുന്ന് ഇനി ഫോറസ്റ്റ് ഏരിയ ആണ്. നമുക്ക് ഫസ്റ്റ് ഇവിടെ നമ്മൾ ബന്ദിപ്പൂർക്കാണ്. ബന്ദിപ്പൂർ പോയിട്ട് സമയം ഉണ്ടെങ്കിൽ മുതുമല, അല്ലെങ്കിൽ പിന്നെ നാളെ രാവിലെ മുതുമല പോകുന്നത്. ഇതാണ് കവാടം മുതുമല ടൈഗർ റിസർവിൻ്റെ. ഇവിടുന്ന് ഇനി ഇത് കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് ഫോറസ്റ്റ് ഏരിയ ആണ്. ഫോറസ്റ്റിൻ്റെ ചെക്ക് പോസ്റ്റാണ് ആ കാർ എടുക്കുന്ന അടുത്ത് കാണുന്നത്. മുതുമല ടൈഗർ റിസർവിൻ്റെ ഒരു ഭാഗമാണ് കാണുന്നത്. ഇവിടുന്ന് വേണം നമുക്ക് ഇനി ബന്ദിപ്പൂർക്ക് കടക്കാനൊക്കെ ആയിട്ട് ഈ വഴി പോയിട്ട് വേണം. നമ്മൾ രണ്ട് സ്ഥലത്തെ സഫാരി എടുക്കുന്നുണ്ട്. ഫസ്റ്റ് ബന്ദിപ്പൂരാണ് എടുക്കുന്നത്. ചെക്ക് പോസ്റ്റ് കഴിഞ്ഞ ഉടൻ തന്നെ നമുക്ക് ഒരു കുറച്ച് മാൻ്റെ കൂട്ടം കിട്ടി. നോക്കിയേ, കുറേ മരത്തിൻ്റെ മുകളിൽ കയറി സൈഡിൽ നോക്കിയേ ഇരിക്കണ്ട. അവിടെ നിന്ന് വിളിച്ച് നോക്കുന്നുണ്ട്. അവിടെ കുറേ അവിടെ ഇരിക്കില്ലേ മാൻ്റെ അടുത്ത്, ഒരു മാങ്കട് തന്നെ നോക്കിക്കിണ്ട് കേട്ടാ. ഇത് മറ്റേ ഹനുമാൻ കുരങ്ങ് എന്നാണ് അല്ലേ പറയുന്നത്. ഇതിനെ എങ്ങനെ തോന്നുന്നു ഇത് കരിപ്പുണ്ണു, ഇത് കരിപ്പുണ്ണു. മാന് കാവലാന്ന് തോന്നുന്നു. ഇത്രയും മാന അടുത്ത് കാണുന്നത് കണ്ടിട്ടുണ്ട്. ചാനൽ തുടങ്ങിയ പിന്നെ ആദ്യമായിട്ടാണ് ഞാൻ അതിന് മുന്നേ വന്നിട്ടുണ്ട് ഇവിടേക്ക്. ഒരു അഞ്ച് വർഷം മുന്നേ 2017 കുട്ടി ചെറിയ കുട്ടിമാൻ്റെ ഇട കൂടെ ഒന്നല്ല കുറച്ച് കുട്ടിമാൻ ഉണ്ട് കൂടെ. വേറെ ആളെ അവിടെ ഇങ്ങനെ തല്ലുണ്ടായി നേരത്തെ കുരങ്ങന്മാർ. കുരങ്ങന്മാരല്ല കുരങ്ങൻ ആ കുട്ടിമാനും കൂടി. വീഡിയോ എടുക്കാൻ പറ്റിയില്ല അപ്പോഴേക്കും. ഇതേപോലെ ഈ റൂട്ടിൽ ആർ ജെ എല്ലിന് ഒ എഫ് സിന് എഴുതിയിട്ട് കാണാം. ഇത് ജിയോടെ കേബിളിനാണ്. ഇതിൻ്റെ അടിക്കൂടെ ജിയോടെ കേബിൾ പോകുന്നുണ്ട്. അടിക്കൂടെയാണ് ഇവിടെ കാടിനുള്ളിൽ കൂടെ ജിയോടെ കേബിൾ മാത്രം, ജിയോടെ മാത്രമല്ല ഡിഫൻസിൻ്റെയും കേബിൾ കൊണ്ടുവന്ന് തോന്നുന്നു. അല്ലേ നല്ല ഭംഗി ഡിസൈഡ് കാണാൻ കയറ്റി അടിപൊളി ഏരിയ. നമുക്ക് വീണ്ടും മാങ്ങൂടെ മാൻ്റെ കൂട്ടത്തിൽ കണ്ടു നമ്മൾ. ഇല്ലേ കൊമ്പുള്ള മാനില്ലട്ടാ, നേരത്തെ കണ്ടില്ല ഒരു മാൻ ഉണ്ടാവുന്നു കൊമ്പുള്ളത്. ആണപ്പിണ്ണി കിടക്കണ
ഇവിടെ ഉണ്ട് കൊമ്പുള്ളൊരു ഒരു മാനിൻ്റെ കൂട്ടത്തിലൊരു ഇവിടെയുള്ള മാനൊക്കെ കിടക്കാണ്. ഫോറസ്റ്റുകാർ ഒന്നും പറഞ്ഞു നിൽക്കാൻ പറ്റാതെ പോയി അല്ല ഹോണിച്ച് ഹോണിച്ച് പോയി ഇവിടെ ഒന്ന് നിൽക്കാൻ പാടില്ല വണ്ടി നിർത്താൻ പാടില്ല എന്ന് പറഞ്ഞവര് അടിപൊളി കേട്ടോ നോക്കിയേ എന്തൊരു സ്ഥലം കാണാൻ മാന ഇങ്ങനെ മറ്റേ നമ്മള് പശുവിന് മേയാൻ വിട്ടണമല്ലേ മായ നിങ്ങളുടെ നമ്മൾ തിന്നിട്ട് നമ്മുടെ മൂന്നാമത്തെ മാൻ്റെ കൂട്ടാണ് ഇപ്പം കാണുന്നത് നമ്മൾ നോക്കിയേ ഇതിൽ കുറേ കൊമ്പുള്ള മാൻ ഉണ്ടല്ല അത്രേ അടുത്ത് നേരത്തെ കണ്ടിട്ടുണ്ടായില്ലേ നമ്മുടെ നാട്ടിലൊക്കെ കാണുമ്പോൾ ഒക്കെ പേടിച്ചോടും നമ്മളെ നാട്ടിൽ പേടിച്ചോണ്ട് ഇവരെ അങ്ങനെ പേടിച്ചോണ്ടില്ല നോക്കിയാൽ അടിപൊളി ഓ ഫാമിലി ആയിട്ടൊക്കെ അടിപൊളിയായിട്ട് കാണാൻ കാഴ്ചകളൊക്കെ ഉള്ള സ്ഥലമുണ്ടായി ഇത് പോകുന്ന വഴിക്ക് പുഴയുടെ അപ്പുറത്ത് ഒരു കൊമ്പനാണ് ഒറ്റ ചെയ്യാനാണ് നമുക്ക് കാണാൻ പറ്റുമെന്ന് നോക്കാൻ പറ്റും പുഴയുടെ അപ്പുറത്ത് നിൽക്കുന്നത് ആൾക്കാരെ എന്താ ചേർത്തിക്കുന്നത് നോക്കിയപ്പോഴാണ് മനസ്സിലായത് കൊമ്പ നിൽക്കുന്നുണ്ട് അപ്പുറത്ത് ഒറ്റ ചെയ്യാൻ നിൽക്കുന്നുണ്ട അവിടെ ഒന്നല്ലേ രണ്ടെണ്ണം ഉണ്ട് ഏ അവിടെ നിൽക്കുന്നുണ്ട് ആ മരത്തിൽ അവിടെ ഒരെണ്ണം വന്നതേ കൊടുക്കണേ ഇത് കൊമ്പനാട്ടാ ഏ പുഴ ഏ അവിടെ കൊമ്പ നിൽക്കുന്നുണ്ട് കൊമ്പന ഒരു പിടിണ് അത് മറ്റേ പിടിയാനാണ് കുട്ടിയാനാണോ എന്നറിയില്ല കേട്ടാ കാണാം ബന്ദിപ്പൂർ മുതുമല ഈ റൂട്ടിൽ വന്ന ഗുണം ഇഷ്ടം പോലെ മൃഗങ്ങളെ കാണാം അതാണ് നമ്മുടെ നാട്ടിലേക്ക് കൂടുതൽ മൃഗങ്ങൾ ഇവിടെ കാണാം നല്ലൊരു കൊമ്പനാട്ടാ എന്താണ് കൊമ്പിൻ്റെ സൈസൊക്കെ അത്യാവശ്യം നല്ല കൊമ്പുണ്ട് ഇപ്പം മാന കുറേ കാണുന്നുണ്ട് മാനിപ്പം നാലാമത്തെ കൂട്ടാണ് മാനിൻ്റെ കാണുന്നത് നല്ല രസമുണ്ട് കാണാൻ ഇത്ര അടുത്ത് കാണാനൊക്കെ ഇവിടെ വരണം നമ്മുടെ നാട്ടിലൊന്നും ഇത്ര അടുത്ത് തന്നെ കാണാൻ പറ്റില്ല പിന്നെ പ്രവേശനം മാത്രമേ കാണാൻ പറ്റുള്ളൂ മാനിന് നോക്കുന്നുണ്ട് അവിടെ നിൽക്കാനുള്ള അതാണ് മുതുമല സഫാരി ഫോറസ്റ്റ് ഓഫീസ് ഈ കാണുന്ന ബസ്സിലും ജിപ്സിയിലൊക്കെയാണ് നമ്മൾ ഇവിടുത്തെ സഫാരി പോവുക അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ കയറുന്നില്ല നമ്മൾ ബന്ദിപ്പൂരാണ് ഫസ്റ്റ് പോകുന്നത് ഫസ്റ്റ് പോയി വന്നിട്ട് പിന്നെ ഇവിടെ കയറാമെന്ന് വെച്ചിട്ടാണ് ഇതിനപ്പുറം ഇനി കർണാടക ഇനി കർണാടകയാണ് പോകാൻ പോകുന്നത് ഇവിടെയായിരുന്നു പഴയ ഓഫീസ് ഇപ്പോൾ ഇവിടുന്ന് മാറ്റിയെന്ന് പറഞ്ഞിട്ടേ ഇതാണ് ബന്ദിപ്പൂർ നാഷണൽ പാർക്കിൻ്റെ പഴയ ഓഫീസിൻ്റെ സ്ഥലം ഇപ്പോൾ ഇവിടുന്ന് മാറ്റി 7 കിലോമീറ്റർ മുൻപിലോട്ട് പോകണമെന്ന് പറഞ്ഞ 2.5 സഫാരിയുടെ പാക്കേജാണ് എടുത്തേണത് ഇപ്പോൾ അവിടേക്ക് എത്താൻ പറ്റിയില്ല അവിടെ അതിന് മുന്നേ അവർ ബസ് എടുക്കാമെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പഴയ സ്ഥലത്ത് നിന്നോളാൻ പറഞ്ഞു അപ്പോൾ ഞാൻ ഇവിടെ പഴയ സ്ഥലത്ത് നിൽക്കുകയാണ് അവരൊന്ന് ഇവിടെ തന്നെ പിക്ക് ചെയ്യും നമ്മൾ രണ്ട് ഫ്രണ്ട്സ് ടിക്കറ്റ് എടുത്തിട്ടുണ്ട് അവരും യൂട്യൂബേഴ്സ് തന്നെയാണ് അവർക്ക് ചാനലുണ്ട് വണ്ടർലാ സ്റ്റോറീസ് എന്നാണ് അവരുടെ ചാനലിൻ്റെ പേര് അവരെ ഇന്നലെ വന്നാണ് അവർ ഇപ്പോൾ ബസ് വരുന്നുണ്ട് അപ്പോൾ എനിക്ക് അങ്ങോട്ട് എത്താൻ പറ്റിയില്ല അപ്പോൾ അവർ ഇവിടെ തന്നെ പിക്ക് ചെയ്തോളാന്ന് പറഞ്ഞു അവർ അതുകൊണ്ട് അവിടെ നിൽക്കുന്നത് മാൻ്റെ കൂട്ടം കണ്ടത് വൃത്തിയാണ് നമ്മൾ വേറെ ഇഷ്ടം പോലെ മാൻ്റെ കൂട്ടം കണ്ടതാണ് ഏതൊരു മാൻ കിടക്കുന്നത് കൂട്ടത്തിൽ നിന്ന് മാറി എടുക്കണേ നമ്മൾ സഫാരിക്ക് പോവാണ് വണ്ടിയിൽ കയറി നമ്മൾ വണ്ടിയിലെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥൻ പറയണേ നമ്മൾ കേട്ടത് കാട്ടിനുള്ളിൽ കയറി ഇറങ്ങി നമ്മൾ ഫസ്റ്റിനാണ് നമ്മൾ മാനയാണ് മാന നമ്മൾ വേറെ ഒരാൾക്ക് ഇഷ്ടമുള്ള കണ്ടു പിന്നെ നമുക്ക് കാണണം കാട്ടുപോത്താണ് ഇതുവരെ കാട്ടുപോത്തിനുണ്ടല്ലേ ഇന്നലെ ഇവിടെ ഒറ്റ സഫാരിക്ക് 3 ടൈഗറിനെ കണ്ടു എന്നാണ് പറയണത് നമ്മൾ ഉൾക്കടിക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇനിയിപ്പോൾ നമുക്ക് കാണാൻ പറ്റുമോ എന്ന് ബാഗിൻ്റെ ഒന്ന് നോക്കാം നമുക്ക് ചിലപ്പോൾ വൈകിനെ കാണാം ഇതുവരെ ഒന്നിനും ഒരു മൃഗത്തിനും കാണാൻ പറ്റിയില്ലേ നമ്മൾ ഫസ്റ്റ് കണ്ട മാനല്ലാത്ത വേറെ ഒന്നും കാണാൻ പറ്റിയില്ലേ കാണാൻ പറ്റുമോ എന്ന് നോക്കാം നമുക്ക് ബാഗിനെ കാണാം ആകെ ഗട്ടറാണ് നല്ല ഷെയ്ക്കിംഗ് ഉണ്ടാവും വീഡിയോ ആൾക്കാർ ഇവിടെ എന്തൊക്കെയോ കണ്ടു പക്ഷെ ഞങ്ങളൊന്നും കണ്ടിട്ടില്ല കേട്ടോ
വീണ്ടും മാനെ കണ്ടു. മാൻ്റെ കൂട്ടത്തും വീണ്ടും മാൻ്റെ കൂട്ടും മതി. ഇതിപ്പോൾ കുറേയായി മാനെ മാത്രമേ കാണുന്നത്. മാനെ മാത്രമേ കാണാനുള്ളൂ, വേറെ ഒന്നിനും കാണാനില്ല. നല്ല പച്ചപ്പ്, ആ നല്ല രസമുണ്ട് കാണാൻ. എന്ത് രസമല്ലേ കാണാൻ. ഇത് മാവ് കൂടി പോകുന്നുട്ടാ ദേവനെ. ഒന്നല്ല രണ്ട് മാവുണ്ട്. ഇതണ്ട ഇത്ര നേരമായിട്ട് കിട്ടിയത്, ആകെ രണ്ട് മാവിനെയാണ്. പിന്നെ മാനും ആകെ എത്ര നേരമായിട്ട് കിട്ടിയത്. ഈ രണ്ട് മ്ലാവും മാനും മാത്രമേ ഉള്ളൂ കേട്ടോ, വേറെ ഒന്നും കണ്ടിട്ടില്ല എത്ര നേരമായിട്ട്. മരത്തിൻ്റെ അടിയിൽ ഒരുത്ത് നിൽക്കുന്നത് അറിഞ്ഞില്ല കേട്ടോ. അവിടെ നിൽക്കുന്നത് കേൾക്കണേ അവിടെ. അപ്പുറത്ത് രണ്ടെണ്ണം, ഇപ്പുറത്ത് ഒരെണ്ണം. അങ്ങോട്ടൊക്കെ നോക്കണ്ട ആള്. സ്ട്രോക്ക് എന്ന് പറഞ്ഞ പക്ഷിയാണ് നമ്മൾ നേരെ മ്യൂസിയത്തിൽ പോയി കണ്ടത്. അതേ സാധനം, അതേ പക്ഷി. നാലെണ്ണം കേട്ടോ. കണ്ടിട്ട് അവിടെയാണ് പ്ലാവ്. അവിടെ ഒരു പ്ലാവ് നിൽക്കുന്നത് പക്ഷെ കാണാൻ പറ്റിയില്ല. വണ്ടി എടുത്തു പിടിക്കും. ഇല്ലല്ലോ, ഹൈറ്റ് ഉള്ള അവിടെ നിൽക്കുന്നുണ്ട്, നിൽക്കുന്നുണ്ട്. പക്ഷെ ഹൈറ്റ് ഉള്ളത് കാണാൻ പറ്റില്ല. അവിടെ നിൽക്കുന്നത് കേൾക്കണ്ട കണ്ട. ആ പെൺകടുവയുടെ കാൽപ്പാടാണ് കാണണ്ട. ഇത് കാണുന്നത് കണ്ടല്ലേ, ഫീമെയിലാണ് കടുവ. ഇതും ഫീമെയിൽ ടൈഗറിന്റെ കാൽപ്പാടാണ്. വീണ്ടും മാനുകൾ മാത്രമേ കാണാനുള്ളൂ, വേറെ ഒന്നിനും കണ്ടില്ലേ നമുക്ക്. മാങ്കൂട്ടം മാത്രമേ ഉള്ളൂ ഇവിടെ, കേട്ടില്ലേ. വേറെ ഒന്നിനും കാണാൻ പറ്റിയില്ല. സഫാരി കഴിഞ്ഞ് മെയിൻ റോഡിലേക്ക് എത്താണ്. അഞ്ചു വർഷം മുന്നേ ഇതേപോലെ വന്നപ്പോൾ മെയിൻ റോഡിലേക്ക് കയറണതിന് മുന്നേ എൻ്റെ കൂടെ തന്നെ ഒരു അടിപൊളി ഒരു കൊമ്പൻ്റെ ഫോട്ടോ കിട്ടി. ആനടെ കൊമ്പനാനടെ അത് സൂപ്പറായിരുന്നു. സംഭവം എൻ്റെ ഫോട്ടോ ഞാൻ കാണിച്ചുതരാം. ഓഫീസ് മാറ്റിയത് എന്താണെന്ന് ചോദിച്ചപ്പോൾ അവിടെ അവിടെ ഫോറസ്റ്റ് ഗൈഡ് വന്നത്, ഇവിടെ എപ്പോഴും ടൈഗർ വരുന്നുണ്ട്, ഫീമെയിലും മെയിലൊക്കെ ടൈഗർ വരുന്നുണ്ട് എപ്പോഴും, അതുകൊണ്ടാണ് മാറ്റിയതെന്ന് പറഞ്ഞത്. കേരളം വിട്ട് ഇത്രയും ദൂരം വന്നിട്ട് സഫാരിക്ക് പോയിട്ട് ആകെ മാനയും മ്ലാവിനും മാത്രം കാണാൻ പറ്റി. അഞ്ച് വർഷം മുന്നേ വന്നപ്പോൾ ഞാൻ ഇവിടെ കാട്ടുപോത്ത്, ആന, മ്ലാവ്, മാന് അങ്ങനെ എല്ലാത്തിനും കണ്ടിട്ടുണ്ടായിരുന്നു. ഈ പ്രാവശ്യം വന്നപ്പോൾ ഒന്നിനും കാണാറ്റ. ഇപ്പം നാളെ മുതുമല ട്രക്കിങ് എടുക്കുന്നുണ്ട്, ട്രക്കിങ് അല്ല സഫാരി എടുക്കുന്നുണ്ട്. അപ്പോൾ അവിടെ നോക്കാൻ ഇനി എന്തെങ്കിലും കാണാൻ പോകുന്നു.